ബാക്ക് ടു മൈ ചാനൽ ടിപ്സ് ഫോർ യു. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സമ്മർ ടൈമിൽ ചെയ്യാൻ പറ്റുന്ന, അതായത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഫേഷ്യൽ നമ്മൾ ചെയ്യുന്നത് വാട്ടർമെലൻ കൊണ്ടാണ് ചെയ്യുന്നത്. സമ്മർ സീസണിൽ എപ്പോഴും നമുക്ക് കിട്ടുന്ന ഒന്നാണ് വാട്ടർമെലൻ. ഈ ഫേഷ്യൽ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന റിസൾട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സ്കിന്നെല്ലാം എന്താ പറയുക, നല്ല ക്ലിയർ സ്കിൻ ആയിരിക്കും. സമ്മർ ടൈമിൽ ഉണ്ടാകാൻ കൂടുതലും ചാൻസ് ഉള്ള ഒന്നാണ് സൺ ടാൻ. നമ്മളൊന്ന് പുറത്ത് പോയി വരുമ്പോഴേക്കും സൺ ടാൻ എല്ലാം നമ്മുടെ ഫേസിൽ നന്നായി ഉണ്ടാകും. അപ്പൊ സൺ ടാൻ എല്ലാം റിമൂവ് ചെയ്ത് നമ്മുടെ സ്കിന്നെല്ലാം നല്ല ഗ്ലോ സ്കിന്നും ക്ലിയർ സ്കിന്നും ആകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേഷ്യൽ ആണ് വാട്ടർമെലൻ ഫേഷ്യൽ. മെയിൻ ആയിട്ടുള്ള എഫക്ട് റിസൾട്ട് എന്ന് പറയുന്നത്, നമുക്ക് സമ്മർ ടൈമിൽ എപ്പോഴും സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം ആണ് സൺ ടാൻ പെട്ടെന്ന് വരിക എന്നുള്ളത്. വാട്ടർമെലൻ ഫേഷ്യലിന്റെ മെയിൻ ആയിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് സൺ ടാൻ ഒക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യും, അതുപോലെ തന്നെ ക്ലിയർ സ്കിന് കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ബെനഫിറ്റ് എന്ന് പറയുന്നത്. ഇതൊരു 3-സ്റ്റെപ്പ് ഫേഷ്യൽ ആണ്. ഇതിൽ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ വാട്ടർമെലൻ ആണ്. ക്ലെൻസ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് മിൽക്കാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആപ്പിൾ സിഡർ വിനാഗിർ എടുക്കാം, റോസ് വാട്ടർ എടുക്കാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബ് ആണ്. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ ക്ലെൻസ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് മിൽക്കാണ് ക്ലെൻസ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഫേസ് നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഒരു ടവൽ വെച്ച് നന്നായി നമ്മുടെ മുഖത്തുള്ള ഈർപ്പമെല്ലാം കളയണം. അതിനുശേഷം കുറച്ച് മിൽക്ക് എടുത്ത് ഒരു കഷ്ണം കോട്ടനിൽ മുക്കി നമ്മുടെ ഫേസിൽ എല്ലാം അവിടെ നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കൂടുതൽ ഡാർക്കായിട്ടുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലും സൺ ടാൻ എവിടെയാണോ അവിടെ കുറച്ചും കൂടി നന്നായിട്ട് മസാജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ നെറ്റിയിലും മൂക്കിൻ്റെ സൈഡിലൊക്കെയാണ് കൂടുതലും ഡാർക്ക്നെസ് ഉണ്ടാവുക, അപ്പോൾ അവിടെയൊക്കെ നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മിൽക്ക് ആയതുകൊണ്ട് തന്നെ, മിൽക്ക് നമ്മൾ ഇപ്പോൾ ക്ലെൻസറായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പിഗ്മെൻറ്റേഷൻ പെട്ടെന്ന് തന്നെ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മിൽക്ക്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആപ്പിൾ സിഡർ വിനാഗിരിയും യൂസ് ചെയ്യാം, അതും നല്ലതാണ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് സ്ക്രബാണ്. സ്ക്രബിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കുറച്ച് റവ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അത് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ റവയാണെന്നുണ്ടെങ്കിൽ റവ വെച്ച് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നൊന്നും ഇറിറ്റേറ്റഡ് ആകാതെ തന്നെ നമുക്ക് സ്ക്രബ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലുള്ള ഡെഡ് സ്കിൻ എല്ലാം പോയി നല്ല എന്താ പറയുക, നമ്മുടെ സ്കിന്നെല്ലാം നല്ല സോഫ്റ്റ് ആകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കോഫി പൗഡർ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെയാണ്, നമ്മുടെ സ്കിന്നെല്ലാം ടൈറ്റ് ആകാനും അതുപോലെ തന്നെ സ്കിൻ വൈറ്റ് ആകാനും വൈറ്റനിങ് ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാനിങ്ങനെ വൈറ്റനിങ് ഫേഷ്യൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഒരുപാട് വൈറ്റ് ആകും എന്നല്ല പറയുന്നത്. നമ്മുടെ ഫേസിലുള്ള സൺ ടാൻ എല്ലാം പെട്ടെന്ന് റിമൂവ് ചെയ്ത് നമുക്ക് ഉണ്ടായിരുന്ന കളറ് നല്ല ഗ്ലോ ആയിരിക്കും, അതുപോലെ തന്നെ നല്ല എന്താ പറയുക, ക്ലിയർ സ്കിൻ ആകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഫേഷ്യലാണിത്. ഇത് നിങ്ങൾക്ക് മന്ത്ലി ഒരു ടൈമെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. നിങ്ങൾക്ക് വീക്ക്ലി ഒരു വട്ടം ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. നമ്മുടെ സ്കിന്നെല്ലാം നല്ല ക്ലിയർ ആയി മിറർ പോലെ ഇരിക്കും. ഇത് 100% നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ കെമിക്കലായിട്ട് ഒന്നും യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാകില്ല. പിന്നെ ഈ ഫേഷ്യൽ ചെയ്ത് ഉടനെ തന്നെ നിങ്ങൾ എന്താ പറയുക, വെയിൽ കൊള്ളാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയാലും നമ്മുടെ അടുത്ത് അവർ പറയേണ്ടതാണ് വെയിൽ കൊള്ളരുതെന്ന്. ഇത് മൂന്നാമത്തെ സ്റ്റെപ്പാണ്. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഫേഷ്യലാണ് ചെയ്യുന്നത്. ഇതിനായിട്ട് ഞാൻ ഒരു പീസ് തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് 1 ടേബിൾ സ്പൂൺ കുറച്ച് ഒരു പേസ്റ്റിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മിൽക്കും ചേർത്തിട്ടുണ്ട്. ഇത്രയാണ് ചേർത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മൂന്നും കൂടിയിട്ട് മിക്സിയിൽ അടിച്ചു ചേർക്കണമെന്നുണ്ടെങ്കിൽ മിക്സിയിൽ അടിച്ചു ചേർക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കൈ വെച്ച് ഉടച്ചിട്ടാണ് ചേർത്തിരിക്കുന്നത്. മിക്സിയിൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പേസ്റ്റ് പോലെ കിട്ടും. ഇത് നന്നായി ഫേസിൽ വെച്ചിട്ട് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. സർക്കിൾ മോഷനിൽ മസാജ് ചെയ്യാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ കവളെല്ലാം നന്നായി മസാജ് ചെയ്യുമ്പോൾ കവളില്ലാത്തവരാണ് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കേണ്ടത്. കവളുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത്, കവള് കൂടും. ഇത് വെച്ചിട്ട് ഒരു 30 മിനിറ്റ്സോളം നന്നായി മസാജ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. വാഷ് ചെയ്ത് ഒരു ടവൽ വെച്ച് നന്നായി ഒപ്പിയെടുത്തതിന് ശേഷം നമുക്ക് തണ്ണിമത്തൻ്റെ ഒരു സ്ക്വയർ പീസ് വെച്ചിട്ട് നമുക്ക് വീണ്ടും മസാജ് ചെയ്ത് കൊടുക്കാം.
ഇതിൽ നമ്മൾ കോഫി പൗഡർ ചേർത്തിട്ടുണ്ട്. കോഫി പൗഡർ ഹെൽത്തി ആൻറ്റി ഓക്സിഡൻറ്റ് ആണ്, നമ്മുടെ ഫേസ് ബ്രൈറ്റൻ ചെയ്യാനും ഫേസിലെ വ്രിങ്കിൾസ് മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കോഫി പൗഡർ. അതുപോലെ തന്നെ റവ ആണെന്നുണ്ടെങ്കിലും സ്കിൻ ഇറിറ്റേറ്റ് ചെയ്യാതെ സ്ക്രബ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒന്നാണ് റവ. നിങ്ങൾക്ക് റവ ഇല്ല എന്നുണ്ടെങ്കിൽ ഷുഗർ ആഡ് ചെയ്യുന്നത് കൊണ്ടും കുഴപ്പമില്ല. പിന്നെ ഫേഷ്യൽ ചെയ്ത് അപ്പം തന്നെ നിങ്ങൾ സൺബേൺ ഒന്നും ഏൽക്കാതെ നോക്കണം. അങ്ങനെ നിങ്ങൾക്ക് ഇപ്പം പുറത്ത് പോകേണ്ട അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത്. ഈ ഫേഷ്യൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് സ്കിന്നൊക്കെ നല്ല, എന്താ പറയുക, കോഫി പൗഡർ ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്കിൻ ടൈറ്റ് ആകാനൊക്കെ ആയിട്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ഉള്ള കളർ നന്നായിട്ട് ക്ലിയർ ആയിട്ടുണ്ടാകും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാട്ടർമെലൻ്റെ ഒരു സ്ക്വയർ പീസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കലാണ്. ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും നമ്മൾ വാഷ് ചെയ്ത് ഒരു ടവല് വെച്ച് മുഖത്തുള്ള ഈർപ്പം ഒപ്പിയെടുക്കാനായിട്ട് ആരും മറക്കരുത്. അതിനുശേഷം വേണം നെക്സ്റ്റ് സ്റ്റെപ്പ് ഓരോന്നായിട്ട് ചെയ്യാനായിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നെറ്റിയുടെ അവിടെ അതേപോലെ തന്നെ മൂക്കിൻ്റെ സൈഡിലൊക്കെ ആയിട്ടായിരിക്കും കൂടുതലും പിഗ്മെൻറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ സൺ ടാൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതലുണ്ടാവും. അപ്പോൾ ആ സൈഡിലൊക്കെ നിങ്ങൾ കൂടുതലായിട്ടും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ ഇപ്പോഴത്തെ സമ്മർ സീസണിൽ നമുക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് വാട്ടർമെലൺ. അപ്പോൾ നമുക്ക് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. യാതൊരു വക സൈഡ് എഫക്റ്റും ഉണ്ടാകില്ല. പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒന്നാണിത്. എല്ലാവരും ചെയ്ത് നോക്കിയതിന് ശേഷം എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഒരു 10-20 മിനിറ്റ് ഇങ്ങനെ മസാജ് ചെയ്തതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടിപ്പായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് എല്ലാം എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ ചെയ്യുന്ന വീഡിയോസിലെ സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു ടിപ്പായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. ബൈ, ഇറ്റ്സ് മീ കീതു.